ആദിവാസി സമൂഹത്തിന് എതിരെ താൻ യാതൊരു വിധത്തിലുള്ള മോശം പരാമർശവും നടത്തിയിട്ടില്ലെന്നും ഒരു വിഭാഗത്തെയും താൻ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി എ കെ ബാലൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ താൻ നടത്തിയ പ്രസംഗം സ്പീക്കർക്ക് പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും എ കെ ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം ആദിവാസികൾക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാത്ത മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 19-ാം തീയതി മന്ത്രി എ കെ ബാലൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുമ്പോൾ ആദിവാസികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്നും ഇങ്ങനെ പട്ടികവർഗ വിഭാഗത്തെ അപമാനിക്കുന്ന ആക്ഷേപവും പരാമർശവും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി ടി തോമസാണ് സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചത്. സാംസ്കാരിക മന്ത്രിയുടെ പരാമർശം കേരളത്തിന് അപമാനകരമാണെന്ന് പി ടി തോമസ് ചൂണ്ടിക്കാട്ടി. അന്തസ്സില്ലാത്തതായ ഒരു വാക്കോ വാക്കുകളോ ചർച്ചാവേളയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കോ വാക്കുകളോ സഭാ നടികളിൽ നിന്ന് നീക്കം ചെയ്യാൻ. അതേസമയം താൻ ആദിവാസി വിഭാഗത്തെയോ മറ്റേതെങ്കിലും വിഭാഗത്തെയോ അപമാനിക്കുന്ന തരത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. തന്റെ പ്രസംഗം സ്പീക്കർക്ക് നിയമസഭയിലെ രേഖകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും ആക്ഷേപ പരാമർശം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് താൻ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ആ സപ്ലിമെന്ററി ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും രൂപത്തിൽ അപമാനിക്കുന്നതിനോ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റതിലുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും, ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്നാൽ സാംസ്കാരിക മന്ത്രി കൂടിയായ എ കെ ബാലൻ്റെ പട്ടികവർഗ വിഭാഗത്തിനെതിരായ പരാമർശം ദൗർഭാഗ്യകരമായി പോയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. മന്ത്രി തൻ്റെ വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിക്ക് ദുരുദ്ദേശമില്ലായിരുന്നു. ആരെയും അപമാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്ന മന്ത്രി എ കെ ബാലൻ്റെ വിശദീകരണം സ്പീക്കർ സഭയിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യത്തിലുറച്ച് ബഹളം വെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം മന്ത്രി എ കെ ബാലൻ ആദിവാസി വിഭാഗത്തെ അപമാനിച്ച വിഷയത്തിൽ ഹൈബി ഈഡൻ സഭയിൽ അവകാശ ലംഘനത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.